ഈ മഹദിയുടെ ചരിത്രത്തിന്റെ ക്ലൈമാക്സ് കിടക്കുന്നത് ഇവിടെയാണ്. ആ മഹദിയുടെ ചാരത്തേക്ക് ഫറോവ വന്ന് ചോദിക്കുകയാണ്, ശരിയാണോ എന്നെ നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? ആ മഹദി പറഞ്ഞു, അതേ റബ്ബീ വ റബ്ബുകല്ലാ, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹുവാണ്, എന്റെ റബ്ബും ഫിറാവൂനിന്റെ റബ്ബും അല്ലാഹുവാണ്. ഇത് കേട്ടപ്പോഴേക്ക് ഫിറാവൂൻ മാറി നിൽക്കാൻ പറഞ്ഞു, ഈ വാദത്തിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞു. പക്ഷേ ആ മഹദിയത് കേട്ടില്ല. അവസാനം എന്താണ് സംഭവിച്ചത്? ഫിറാവൂൻ തന്റെ അണികളോട് വലിയ അഗ്നികുണ്ഡാരമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടതാ ആ മഹദിയുടെ ഓരോ മക്കളെ കൊണ്ടുവന്ന് ആ തീയിലിട്ട് കരിച്ചു കളയുകയാ, കത്തിക്കുകയാ. ഉമ്മമാരെ, ഈ മഹാനുഭാവന്റെ ചാരത്തിരുന്ന് വിനീതന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, സ്വന്തം മക്കളെ തീയിലിട്ട് കത്തിക്കുന്ന സമയത്ത് പോലും ആ മഹദി പതറിയില്ല. കാരണം ആ മഹദിയുടെ ഈമാൻ ഉറച്ച ഈമാനായിരുന്നു. അത് ഏതെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് മാറ്റിവെക്കാനുള്ള ഈമാനല്ല, അതൊരൊന്നൊന്നര ഈമാനായിരുന്നു, ഉറച്ച ഈമാനായിരുന്നു. അവസാനം എന്താ ചെയ്തത്? കൈ കുഞ്ഞില്ലേ, ആ മഹദിയുടെ കൈ കുഞ്ഞുണ്ട്, ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുടിക്കുന്ന പ്രായം മാത്രമുള്ള കൈ കുഞ്ഞാണ്. ആ കൈ കുഞ്ഞിനെ അതാ തീഹുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഇപ്പൊ നിങ്ങൾ മാറി നിൽക്കുമോ? നിങ്ങളുടെ വാദത്തിൽ നിന്ന് പിന്തിരിയുമോ? അപ്പോഴാണ് ഒന്ന് പതറിപ്പോയി. ഏതുമ്മയാണ് പതറാതിരിക്കുക? കയ്യിലുള്ള കൈകുഞ്ഞിനെ തീയിലിട്ട് കത്തിക്കാൻ നോക്കുമ്പോ ഏതുമ്മയാണ് പതറാതിരിക്കുക? ആ സമയത്ത് മഹദി പതറാനൊരുങ്ങിയപ്പോ കൈകുഞ്ഞ് ഉമ്മാനോട് പറയാണ്, ഉമ്മ ഉറച്ചു നിന്നോ, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മാന്റെ ഈമാന് നഷ്ടപ്പെടുത്തണ്ട. ചെറിയ കൈകുഞ്ഞ് സംസാരിക്കുകയാണ്, അത്ഭുതമാണത്. ഇമാമിയങ്ങളെ കിതാബുകളിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. അവസാനം പതറിയില്ല, കൈകുഞ്ഞിനെ തീയിലിട്ട് കത്തിച്ചു. ഇനി മക്കളില്ല, മഹദി മാത്രമേയുള്ളൂ. അവസാനം മഹദിയെയാണ് തീയിലേക്ക് വലിച്ചെറിയണത്. പക്ഷേ അവസാനം തീയിലേക്ക് വലിച്ചെറിയുമ്പോ മഹദിക്ക് ഫറോവയോട് പറയാനൊരു റിക്വസ്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? എന്റെ മക്കളെ തീയിലിട്ട് കത്തിച്ചല്ലോ, അവസാനം എന്റെ കൈകുഞ്ഞിനെ പോലും വിട്ടില്ലല്ലോ, ഇനി കത്തിക്കാനുള്ളത് എന്നെയാണല്ലോ. സാരമില്ല, പിറകോട്ട് പോയില്ല, ഈമാന് കൈവിടില്ല. പക്ഷേ ഫിറൗനോട് എനിക്ക് പറയാനുമുണ്ട്, എന്നെയും കൂടി കത്തിച്ചാൽ നമ്മുടെ അവശിഷ്ടങ്ങളെ മറവ് ചെയ്യാൻ കുടിക്കുന്ന കബറില്ലയോ, അത് വെവ്വേറെ കബറിന്റെ ആവശ്യമില്ല. എനിക്കും എന്റെ മക്കൾക്കും ഒരൊറ്റ കബർ മതി. അങ്ങനെയാണ് ആ മഹദിയുടെ റിക്വസ്റ്റ് ഫറോവ അംഗീകരിച്ചു. അങ്ങനെയാണ് ഒരൊറ്റ കബറിന്റെ ഉള്ളിൽ മഹദിയും മക്കളും കിടക്കുകയാണ്. എന്നാൽ പെങ്ങളെ, ഉമ്മ
ഉമ്മമാരെ, ആ മഹദിയുടെയും മക്കളുടെയും ഖബറിന്റെ അകത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റജബ് 27-ന്റെ രാവിലെ യാത്ര ചെയ്യുമ്പോ കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശിയത് അവിടുന്നാണ്. അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പവറാണ്. ഇരിക്കട്ടെ, ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. നരകം കാണിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? ആ നരകത്തിൽ നോക്കിയപ്പോ ചില സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുകയാണ് നരകത്തില്. എങ്ങനെയാണ് നരകത്തിൽ ചില സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്നത്? അവരുടെ ശരീരത്തെ വലിച്ച് കെട്ടി വേദനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരുടെ ശരീരത്തെ വലിച്ച് കെട്ടിയിട്ടുള്ളത്? ഇവിടെയുള്ള കയറുകൊണ്ടല്ല, തലയിലെ മുടി കൊണ്ടാണ്. തലമുടി കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ച് കെട്ടി വേദനിപ്പിക്കുകയാണ്. ഇതാരാ ദുനിയാവിൽ നടന്നപ്പോ തലമറക്കാതെ അന്യ പുരുഷന്മാർക്ക് മുന്നില് തലമുടി വെളിവാക്കി നടന്ന പെണ്ണില്ലയോ, ആ പെണ്ണിനല്ല നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷയാണ് കേട്ടോ. തീർന്നില്ല, വീണ്ടും അതാ ഒരു രംഗം കാണുകയാണ്. അവിടെയും സ്ത്രീകളെയാണ് ശിക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാ ശിക്ഷിക്കണം എന്നറിയോ ഉമ്മമാരെ? എങ്ങനെയാ ശിക്ഷിക്കണതെന്നറിയോ? ആ സ്ത്രീകളുടെ ശരീരത്തെ വലിച്ച് കെട്ടി വേദനിപ്പിക്കുകയാണ്. വലിച്ച് കെട്ടാൻ ഉപയോഗിച്ചതോ തലമുടിയല്ല, പിന്നെ നാക്കിനെയാണ്. നാക്കുകൊണ്ട്, അവരുടെ നാവുകൊണ്ട് ശരീരത്തെ വലിച്ച് കെട്ടിയിട്ട് വേദനിപ്പിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ ഉമ്മമാരെ? ദുനിയാവിൽ സ്വന്തം ഭർത്താക്കന്മാരെ ഈ നാവുകൊണ്ട് മനസ്സ് വേദനിപ്പിച്ച ഭാര്യമാരാണ്. സ്വന്തം ഭർത്താക്കന്മാരുടെ മനസ്സ് വേദനിപ്പിക്കാൻ നാവ് ഉപയോഗിച്ച ഭാര്യമാരാണ് ചില സ്ത്രീകളില്ലേ? സ്വന്തം ഭർത്താവിനെ ചീത്ത പറയുന്ന ഭാര്യമാരില്ലേ? പെങ്ങളെ കേട്ടോളൂ, നീ എത്ര വലിയ നിസ്കാരക്കാരിയായ പെണ്ണായാലും, നിന്റെ ജീവിതത്തിലുടനീളം നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണായാലും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം കിട്ടാത്ത ഭാര്യയാണോ ആ ഭാര്യക്ക് സ്വർഗമില്ല. അതേ സമയം ഏതൊരു ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന്റെ പൊരുത്തത്തോടെയാണോ മരിക്കുന്നത്, ആ ഭാര്യ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹദിമാർ, ഉമ്മമാരെ നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മുൻഗാമികളായ മഹദിമാർ, ആ മഹദിമാര് നിസ്കരിക്കാൻ പോകുമ്പോ നിസ്കരിക്കുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരടുത്തേക്ക് വരും. ഭർത്താക്കന്മാരടുത്തേക്ക് വന്നിട്ട് ഭർത്താവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ പൊരുത്താണോ ചോദിക്കും, തൃപ്തിയാണോ ചോദിക്കും. ആ ആണ് എന്ന് പറഞ്ഞാൽ പോയി നിസ്കരിക്കും. ഇല്ല എന്ന് പറഞ്ഞാലോ നിസ്കരിക്കില്ല എന്നല്ല, നിസ്കാരം നിസ്കരിക്കും, പിന്നെ ഇവരെ കൊണ്ട് പൊരുത്തപ്പെടുപ്പിച്ച് എന്നിട്ട് പോയി നിസ്കരിക്കും. എന്തേ കാരണം? കാരണം ആ മഹദിമാർ പഠിച്ചിരുന്നു ഭർത്താക്കന്മാരെ, ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യമാർ പൊരുത്തമല്ലെങ്കിൽ, തൃപ്തിയല്ലെങ്കിൽ ആ ഭാര്യമാർ നിസ്കരിച്ചാൽ ഭർത്താവിന്റെ പൊരുത്തം കിട്ടുന്നത് വരെ അത് അന്തരീക്ഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭാര്യമാരുണ്ട് നിസ്കാരത്തിനൊക്കെ വലിയ ഉഷാറാണ്, ഏത് സമയത്ത് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ഭർത്താവ് നല്ലത് പറഞ്ഞാൽ അനുസരിക്കൂല, ഭർത്താവ് പറഞ്ഞത് അനുസരിക്കണം. പത്ത് പേര് ദുആ ഇർന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പത്ത് ആളുകൾ ഉയർന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. ഒന്ന് അൽ ആലിം, ആലിം ഉയർന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വൽ മുതഅല്ലിം, മുതഅല്ലിമീങ്ങൾ ഉയർന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. മൂന്ന് അൽ ഗാസി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. അതാണ് ഇന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണോ ആ ചെറുപ്പക്കാരനോട് ദുആക്കാൻ പറയണം. എന്തേ കാരണം? ആ ചെറുപ്പക്കാരൻ ദുആർന്നാൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് അതൊരു യുദ്ധമാണ്, അവർ യോദ്ധാക്കളാണ്.